വീട് വര ജീപ്പ് ഇവിടെ വെച്ച് ജീപ്പിന്റെ കയർ പൊട്ടിപ്പോയി വണ്ടി ഒരച്ച പോകുന്നത് ആയിട്ട് നിന്റെ ജീപ്പിൽ നിന്ന് കയറി പൊട്ടിയെന്ന് പറഞ്ഞു കയർ പൊട്ടി. അപ്പോൾ ശാവ നാച്ചുറലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മഴക്കെടുതിയിലാണ് ജനങ്ങളിപ്പോൾ, വല്ലാത്ത അവസ്ഥയാണ്. വല്ല നമ്മളിപ്പോൾ കണ്ട നമ്മളിപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഒരു നാലഞ്ച് വീടോളം വെള്ളം കയറി കിടക്കുവാണ്. അത് ഇറങ്ങിപ്പോലും പോകുന്നില്ല, കൂടി കൂടി വരുന്നതല്ലാതെ ഇറങ്ങിപ്പോലും പോകാത്ത വളരെ ദയനീയമായിട്ടുള്ളൊരു വെള്ളം കയറി കിടക്കുന്നു. പൂല അത് പൂല വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞാൽ അപ്പുറം ഒരു റോഡ്, അതായത് കല്ലാലിലേക്ക് പോകുന്ന റോഡ് തന്നെ ഫുള്ള് മുറിഞ്ഞു പോയ അവസ്ഥയാണ് വെള്ളം കയറിയിട്ട്. കയറുമെന്ന് വിചാരിച്ചാ കയറാം, വേണ്ട വിചാരിച്ചാ സ്ത്രീകളെ കയറട്ടെ, സ്ത്രീകളെ കയറട്ടെ. അയ്യന്മാർക്ക് നടന്നു പോയതേ ഉള്ളൂ, സാറ് നനയേ വന്നേ ഉള്ളൂ. രണ്ട് സൈഡും കയറി, രണ്ട് സൈഡും ഒരു ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം കുടുംബം ഒരു വീട്ടിലെത്തിക്കുകയാണ്. അപ്പോ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പുറത്ത് താമസിക്കുന്നവരെയൊക്കെ ഇവിടുന്ന് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വള്ളത്തിൽ അവരെ കയറ്റി അപ്പുറത്തേക്ക് ഇറക്കുന്നൊരു കാഴ്ച, ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആഹാര ഫുഡുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്ത്രങ്ങളും ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. രണ്ട് ദിവസം കൊണ്ട് ആണ് ഇത്രയും വലിയൊരു ദയനീയാവസ്ഥയിലേക്ക് ഈ ഗ്രാമം മാറിയിരിക്കുന്നത്. അപ്പോൾ വളരെ നടുങ്ങിയൊരു സംഭവം തന്നെയാണ് ഈ ഇപ്പോൾ ഈ സ്ഥിരം, അതായത് ഈ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് സ്ഥിരം ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇതിനാരും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്നില്ല. ഇതിന് ഇതെങ്ങനെ നേരെയാക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഇതിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ആരും എടുത്ത് ഇറങ്ങുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം സെയിം സ്പോട്ടിൽ തന്നെയാണ് സ്ഥിരം വെള്ളം കയറാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയുണ്ട്, നമുക്ക് അടുത്ത് ബാക്കി സ്ഥലങ്ങളിലൂടെ കണ്ടിട്ട് വരാം. ശമ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആഴം ഉണ്ടായില്ല നടക്കാൻ. വഴി ഇതാണ്, വഴി ഇതാണ്, വഴി നമ്മളിപ്പോ നിക്കണതാണ്. എങ്ങനെ കയറി പോകുന്നു?
ഇതവിടെ നിന്ന് കറങ്ങിക്കാട്ട് പോവും. ഇതോ അവിടെ നിന്ന് ഇതാ കയറ്റിട്ടേ അവിടെ നിന്ന് നേരെ കറങ്ങിപ്പോവും. ഇതോ അവിടെ നിന്ന് വരും ഇരു അമ്മരിങ്ങ വരും ഇവിടെ. ഇല്ല ഇല്ല വരാൻ പറ്റില്ല അവിടെ നിന്ന് ഏറ്റവും വലിയ ഏറ്റവും നല്ല രീതിക്ക് വെള്ളം കയറി. അതായത് ഏറ്റവും വലിയ മഴയാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒന്നും ഇതൊരു വലിയ കുഴിയാണ്. അപ്പോൾ ഇതിങ്ങനെ നിന്ന് നടക്കുന്നതുകൊണ്ട് വണ്ടിയൊക്കെ ഇതുവഴി ഇതുവഴി പോകും. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ വണ്ടി തന്നെ അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാമെന്നുള്ള ആഴമുള്ള കുഴിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല റോഡായിരുന്നു. പക്ഷേ ഈ കല്ലാറ്റിൽ നിന്ന് വിതിരയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റൂട്ടും ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. കയറാൻ വേണ്ടിയിട്ട് അതായത് പൊന്മുടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന മൂന്നാമത്തെ റോഡാണിത്. ഇവിടെയും വെള്ളം കയറി കിടക്കുവാണ്. ഇതിപ്പോൾ ഇതൊക്കെ ഒരാൾ പൊക്കത്തിന് വെള്ളം കയറി കിടക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങോട്ട് കയറാനോ അങ്ങോട്ട് അവിടെ ഉള്ളവർക്ക് പുറത്തിറങ്ങാനോ പറ്റാത്ത അവസ്ഥ. ആഹാരമുണ്ടോ വെള്ളമുണ്ടോ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നാളത്തോടുകൂടി ഭയങ്കരമായിട്ട് വെള്ളം കയറാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് അതായത് ഫുള്ളി വെള്ളം കയറാനുള്ള ഇതിരെ ഫുള്ള് വെള്ളം കയറാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. നിങ്ങൾ താഴെ പോയിക്കോ. ഇപ്പോൾ കല്ലാറ്റിലേക്കും പൊന്മുടിയിലേക്കും പോകാനുള്ള എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണ്. വളരെ സങ്കടം ഉള്ളൊരു കാഴ്ചയാണ്. എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണ്. ഇത് നാലാമത്തെ വഴിയാണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വഴി. ഇത് അടഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കറിയില്ല ഇനി ഇവിടെ വേറെ വഴിയുണ്ട് എന്തായാലും ഇല്ല. അപ്പോൾ ഇനി ഇവർക്ക് പറഞ്ഞെങ്കിൽ ഇത്രയും ഇതായിട്ട് കിടക്കുന്ന ഈ വെള്ളം ഫുള്ള് താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവിടെ ഉള്ളവർക്ക് പുറത്തേക്കും പുറത്തേക്കുള്ള അപ്പുറത്തുനിന്ന് അകത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. വല്ലാത്ത അവസ്ഥ. രാവിലെ ഇത്രയും വലിയ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. വൈകിട്ട് വന്നപ്പോൾ അതായത് ജോലിക്കൊക്കെ പോയവരൊക്കെ വൈകിട്ട് വന്നപ്പോൾ പെട്ട അവസ്ഥയായി. വല്ലാത്തൊരു ദയനീയ കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടൊക്കെ എന്താണ് സ്ഥിതി എന്നറിയില്ല. മീമൂട്ടിയിലൊക്കെ വെള്ളം കയറിയെന്നാണ് കേൾക്കുന്നത്. ചിറ്റാറ്റിൽ പാലം വെള്ളത്തിനടിയിലാണെന്നാണ് കേൾക്കുന്നത്. ഒന്നും കറക്റ്റ് അറിയില്ല. എന്നാലും വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. മക്കിയാറാണ്. അപ്പോൾ ഇവിടെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. ഭാഗ്യം പോലെ ഇവിടെ വെള്ളം ഇവിടെ ഇതുവരെ വെള്ളം ഇത് ഫുള്ള് വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് വെള്ളം കയറിയ പാടാണിത്. ഇപ്പോൾ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ മഴ തോരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. മഴ തോരുന്നില്ല. കുറഞ്ഞു വരുന്നോറും മഴയുടെ ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പിന്നെയും വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഈ വഴി മാത്രമാണ് ഇപ്പോൾ ഓപ്പണായിട്ടുള്ളത്. ഇതും കല്ലാറിലോ പൊന്മുടിയിലോട്ടോ ഒന്നും പോകാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അവിടെ തീരുവാണ് റോഡ്. പക്ഷേ ഇവിടെ വെള്ളം കയറിയതാണ്. അവരും ഒറ്റപ്പെട്ട സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളമൊക്കെ താന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയാണ്. പക്ഷേ ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇരക്ത വെള്ളത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ്ട് പോച്ച കിടക്കുന്നുണ്ടല്ലോ. ഇരക്ത വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നെയും കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. മഴ നിൽക്കുന്നില്ല. ഭയങ്കര മഴയാണ് ഇവിടെ. ഇനി എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല. ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പോൾ എല്ലാ ആരും പൊന്മുടിയിലേക്കോ കല്ലാറിലേക്കോ അല്ലെങ്കിൽ മീമൂട്ടിയിലേക്കിട്ടൊന്നും ഈ ഒരു രണ്ട് മൂന്നാഴ്ചയും മഴ തോർന്ന് നല്ല രീതിയിൽ വെള്ളം കുറയുന്നവർ ആരും ഇങ്ങോട്ടേക്ക് വരരുത്. ഈ മലയോര ഈ പൊന്മുടിയിലോട്ടൊന്നും വിനോദസഞ്ചാരത്തിന് വരരുത്. ഭയങ്കര റിസ്ക്കായിട്ടുള്ള ടൈമാണിത്. നല്ല മഴയുണ്ടല്ലേ. നല്ല മഴ കടുക്കണല്ലേ.
ഇത്രയും വഴി കിടക്കുന്നെങ്കിൽ എന്താടാ രണ്ടു